ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട് ഇത്, ചിലക്കാത്ത വീട്. പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തീർക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു പക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ. ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യമില്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെയെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടിന്റെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്ക് ഈ കയറണേ? പെണ്ണേ ഇവിടെ ഇറങ്ങി. അതിൽ മാവ് ഇല്ലാന്ന് പറഞ്ഞില്ലേ? കേക്കാട്ടാന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം ജീവ. അവൾ എന്തോ ദുരുദ്ദേശത്തോട് കൂടിയാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. The thing is, പണത്തിനല്ലെന്നുള്ള ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ 100,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനോ മറ്റോ ആണോ? എന്തൊക്കെയായാലും അവൾ ആരാണ്, എവിടുന്നാണ്, എന്താണ് അവളുടെ ഉദ്ദേശം, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. വിടില്ല, എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനൂർ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെയല്ല, അതിന് സമയമായ വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനെ. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് ആവശ്യമില്ല. ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാണ് സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്, ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 നക്സൽ സംഘത്തിൽ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXഉം ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ സാർ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 1,01,000 റിവാർഡ്. കിട്ടിയ ബമ്പർ ഇല്ലെങ്കിൽ പാപ്പർ. എന്റെ ശ്രീഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല, തൊണ്ടല്ല തുപ്പല് പറ്റി. കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പില് വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞത്. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. കറക്റ്റ്. സംഭവം പറഞ്ഞ നക്സൽ പെണ്ണ് ഇവള് തന്നെ. അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ആണോ? അവൾ തന്നെയാണോ ഇവിടുന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷയും അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞറണ്ണ എഴുതി വെച്ച പോലെ അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നീയോ ഒരു അല്ലി, പാർവയിലെ ഒല്ലി. ആനാ നീ ഒരു കള്ളി, നാനോ ഒരു പുള്ളി. എങ്കട്ട മോദിനെ, നീ പോക വേണ്ടിയത് പള്ളി. കഞ്ചിക്ക് പോന മഞ്ചാനകി, കാല് നാലുകു കാസിക്ക് പോയിന കർമ്മ തുലകതു. നീ അല്ലടി പോകലു, നാനില്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട് വട്ട്? നിന്റെ തന്തക്കടി സീമ കൊക്കെ. അച്ഛനെ പറഞ്ഞല്ലോ. പറഞ്ഞ നീ എന്തിയുടി? ഞാൻ അച്ഛനെ വിളിക്കും. ഏ, അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില കടന്ന അച്ഛൻ. അതെ, ആന്ധ്രയിലൊക്കെ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥ. ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDXന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനം ലൈനിപ്പൊ കിലോക്ക് എന്ത് വിലയുണ്ട്?
ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്, ബാക്കി ഉണ്ടെങ്കിൽ ഇയാക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സൽ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ? നൈ, മെ സച്ച് ബോൾ റഹീമു, വായും പൊളിച്ചു നിൽക്കാതെ കൊച്ചിന് പാലെടുത്തരാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. സോ ലീവ് മീ അലോൺ. ആൻഡ് വൺ മോർ തിങ്, എസ് ഐ തമ്പാൻ അന്വേഷിച്ച് നടക്കുന്ന ആ നക്സൽ ഞാനല്ല. മോന് പാല് കൊടുക്കാൻ സമയമായി, പിന്നെ കാണാം. ശത്രു കൈവിട്ടു പോയെന്നടാ തോന്നണേ. സമാധാനമായിരിക്കും, ഇവളെ ഇവിടെ ഓടിക്കുന്ന കാര്യം ഞാൻ. എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി മൂശാട്ട. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അയ്യോ, അപ്പൊ ജീവേട്ട് മരിക്കാൻ പോവാ? നമ്പർ ഇറക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങള് 4 പേരും കൂടി ഒരു ടൂറിന് പോവാ. 5-8 മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ. സിംഗപ്പൂർ, കോലാലംപൂർ, ജയ്പൂർ, ജംഷഡ്പൂർ, തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക്. അത് ഞാൻ അറിഞ്ഞില്ല. അറിയിപ്പിച്ചടാ മാപ്പിള. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം. മാത്രമല്ല, ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാ. ഏ, അതും ഞാൻ അറിഞ്ഞില്ല. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങൻ തന്നെയാണ്. എന്നെ ഇറക്കി വിട്ട്, ഇതൊക്കെ വിറ്റിട്ട് കോലാലംപൂരിലേക്കല്ല, കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ 3 ആളും കൂടി പോവാ. കുട്ടി തിരിച്ച് ഓർഫണേജിലേക്കും. KSIPC 312 316 എ. വഞ്ചന, ആൾമാറാട്ടം, കൃത്രിമ രേഖയുണ്ടാക്കൽ, പിന്നെ സെക്ഷൻ 218, അതായത് സ്ത്രീ പീഡനം. അതും സ്വന്തം ഭാര്യയെ. സ്വന്തം ഭാര്യ? അതെ, ഈ ഞാൻ. അയ്യടാ, നിന്നെ പോലത്തൊരു പീറ പെണ്ണ് പറഞ്ഞ ഏത് കോന്തനാടി വിശ്വസിക്കുക? കോന്തൻ വിശ്വസിക്കണ്ട, കോടതി വിശ്വസിച്ചോളും. അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട് കൈരേഖ. പൊടി പുല്ല്. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ, ഇതാണ് ഒറിജിനൽ. എന്തിനാ ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവൻകോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ, തലയ്ക്ക് ഏറ് കൊണ്ടത്, ഇനി മതിയായില്ലേ? മതിയായിട്ടില്ലടി, അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കൊടുപ്പിച്ചാലടിക്കാൻ മതിയാവും. എന്നാ അനുഭവിച്ചോ?